അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്ന മൊഹല്ല പഞ്ചി തോലയിലെ മസ്ജിദ് ബദറിന്റെ ചുമതലയുള്ളയാൾ പള്ളി 30 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചതായി പരാതി. യു പിയിലെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്ന പ്രദേശത്തിനു സമീപത്തെ മുസ്ലിം പള്ളിയാണ് രാമക്ഷേത്ര ട്രസ്റ്റിന് വിൽക്കാൻ പള്ളി കെയർടേക്കർ അനധികൃതമായി കരാറുണ്ടാക്കിയതായി പ്രദേശത്തെ മുസ്ലിങ്ങളുടെ പരാതി. 30 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനാണ് ഇയാൾ ശ്രമിച്ചത്. രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റുമായി കരാറിലെത്തിയെന്നും 15 ലക്ഷം അഡ്വാൻസ് വാങ്ങിയെന്നും വിശ്വാസികൾ ജില്ലാ മജിസ്ട്രേറ്റിന് നൽകിയ പരാതിയിൽ പറയുന്നു. സെപ്റ്റംബർ 1 നടന്ന സംഭവം കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും കെയർടേക്കർ മുഹമ്മദ് റയീസിനെതിരെ കേസെടുക്കണമെന്നും കരാർ റദ്ദാക്കണമെന്നും വ്യാഴാഴ്ച നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. പ്രദേശത്തെ വഖഫ് ഭൂമി സംരക്ഷണത്തിനായി വിശ്വാസികൾ രൂപം നൽകിയ അഞ്ചുമാൻ മുഹാഫിസ് മസാജിദ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അസം ബാദ്രിയുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. മസ്ജിദ് ബദറിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചുവെന്നും വിഷയത്തിൽ അന്വേഷണം നടത്താൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജില്ലാ മജിസ്ട്രേറ്റ് നിതീഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി രാമജന്മഭൂമി പോലീസ് സ്റ്റേഷൻ ഓഫീസർ MP ശുക്ലയും അറിയിച്ചു. യു പി സുന്നി സെൻട്രൽ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത പ്രദേശവാസികൾ സ്ഥിരമായി പ്രാർത്ഥന നടത്തുന്ന പള്ളിയാണിത്. കേന്ദ്ര വഖഫ് ബോർഡ് നിയമവും സുപ്രീംകോടതിയുടെ വിവിധ വിധികളും അനുസരിച്ച് വഖഫ് സ്വത്തുക്കൾ വിൽപ്പന നടത്താനോ കൈമാറാനോ സമ്മാനമായി നൽകാനോ ആർക്കും അവകാശമില്ലെന്ന് യു പി സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് അഭിഭാഷകൻ അഫ്താബ് അഹമ്മദ് പറഞ്ഞു. സംഭവത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രതികരിച്ചിട്ടില്ല.